ചുക്കുമോളെ വാ. വല്ലപ്പോഴും ഒക്കെ കണ്ടാലേ കുട്ടികൾക്ക് പരിചയം കാണും. വാ വാ, എല്ലാവരും അകത്തേക്ക് വാ. വാ മോനെ. എടോ, ജെറ സമ്മതിച്ചിട്ട് കൂടെയാണ് കിടക്കുന്നത്? ഞാനിപ്പോ വരാ. ഹായ്. റൂമൊക്കെ ഓക്കെ അല്ലേ സിമ്മി? യാ, വെരി നൈസ്. ഗുഡ്. എന്താണ്, ഡ്രസ്സൊക്കെ മാറ്? മാറാം. നീ എവിടെയാ കിടക്കുന്നത്? ഇവിടെ. ഇവിടെയാ? എടാ പപ്പ, അതല്ല ലിസി ഒക്കെ ഉള്ളതല്ലേ? എന്റെ പൊന്നാനിയമ്മോ, ഞാൻ ആ വരാന്തയിൽ അങ്ങനെ കിടന്നോളാം. ഇതില് ബാത്റൂം യൂസ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പോവാണ്. വേണ്ടു, നമുക്ക് ഉദർലോട്ടാ പോണ്ട. ഉദർ. പപ്പ എന്തോന്നും ചോദിക്കായിരുന്ന? ആരോട്? എന്ത് ചോദിക്കാൻ? ഓ, അങ്ങനെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാ നീ നേരെ പറ. നമ്മുടെ കുഞ്ഞിന്റെ കൂടെ ഒന്ന് പെണ്ണില്ലേ? ഓ, അത് തന്നെ കാര്യം. അവനോട് എന്താ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കാൻ? ഞാൻ ഇങ്ങനെ ആരെ വിളിച്ചോണ്ട് വന്നാലും വീട്ടിൽ കയറ്റി താമസിപ്പിക്കാന്നാണോ? എടാ, നീയും ആനിയും വിളിച്ചോണ്ട് വന്നപ്പോ നമ്മൾ കയറ്റില്ലോ. നീ അവന്റെ ചേട്ടനല്ലേ, നിനക്ക് ചോദിച്ചൂടെ? അതിപ്പോ പപ്പ ഇരിക്കുമ്പോ വാലാടണ്ടാന്ന് വിചാരിച്ചിട്ട. നീ എന്താ ഒരുമാതിരി വിന്റേജ് മോഡലിൽ സംസാരിക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണല്ലേ. പപ്പ അവന് ഇനി ഒരു ആണിനെ വിളിച്ചോണ്ട് വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഓ, പക്ഷെ നമ്മളോടൊക്കെ ഒന്ന് നേരത്തെ പറയാറുന്നില്ലേ? സന്നിച്ച വലിയ ഗൗരവത്തിലാണല്ലോ, എന്താ കാര്യം? ഇവൻ കുഞ്ഞന്റെ കൂടെ വന്ന പെൺകുട്ടിയില്ലേ സിമി, അവളെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഓ, അവര് തമ്മില് കുറച്ചു കാലമായിട്ട് ഇഷ്ടത്തിലാ. ഇത്തവണ അവൻ സീരിയസ് ആണ് പപ്പ, അത് നിങ്ങളോടും കൂടി ഒന്ന് പറയാൻ വേണ്ടിയാ അവൻ അവളെ കൂടെ കൂട്ടിയത്. ആ, അപ്പൊ മാഡത്തിന് നേരത്തെ അറിയാലേ? അവൻ എന്നോടെല്ലാം പറയാറുണ്ട്. അവള് നല്ല കെയറിങ്ങാ, അവന്റെ കാര്യങ്ങളില് കുറച്ച് നിയന്ത്രണമൊക്കെ ഉണ്ട്. ഒന്നാലോചിച്ചപ്പോ അവന്റെ ചിട്ടയില്ലാത്ത ലൈഫിൽ ഇങ്ങനെ ഒരു പെണ്ണാ നല്ലതെന്ന് തോന്നി. ആർക്കു തോന്നി? ആർക്കൊക്കെ തോന്നണം. അവനിപ്പോ കല്യാണത്തിനുള്ള പ്രായക്കായോ പപ്പ? ആ, ഇത്തിരി നേരത്തെ കിട്ടുന്നതാ നല്ലത്. കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവും. ഒരു 3-4 വയസ്സ് മൂത്തതായത് കൊണ്ട് അവളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളെയൊന്നും ഉണ്ടാവില്ല. 4 വയസ്സ് മൂത്തോ? 4 വയസ്സ് എന്ന് വെച്ചാ 4 ഇയേഴ്സ് ആണ് പപ്പ. അവര് തമ്മിൽ കംഫർട്ടബിൾ ആണ് പപ്പ, അതല്ലേ പ്രധാനം. പിന്നെ നമ്മുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചോളും, ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. അപ്പോ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, എന്നോട് പറയാത്ത പോട്ടെ. നമുക്ക് വണ്ട വലിയ വിലയൊന്നുമില്ല. പക്ഷേ പപ്പയോടെങ്കിലും നിനക്ക് അവനെ നേരത്തെ ഒന്ന് പറയായിരുന്നു. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ആ, തൽക്കാലം ഞാൻ പറഞ്ഞാ മതി. ഈ സിഇഒ ജാടക്ക് എന്റെ ഓഫീസിൽ മതി, ഇവിടെ വേണ്ട. അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്, പറ്റില്ലെങ്കിൽ അവനോട് നേരിട്ട് പോയി ചോദിക്ക്. അല്ലാതെ എന്റെ മേത്ത് കുതിര കയറിയിട്ട് കാര്യമൊന്നുമില്ല. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് ഈ വഴക്കും ബഹളൊക്കെ വേണോ? മേരി ഉണ്ടായിരുന്നെങ്കിൽ അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പപ്പ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സിമി ഡിവോഴ്സിയാണ്, കുട്ടികളൊന്നുമില്ല. അപ്പൊ കുഴപ്പമില്ല.